എല്ലാവർക്കും നമസ്കാരം. സുമേഷ് പറഞ്ഞിക്കാരാണ്. ഇന്ന് ഞാൻ ദുബായിലെ അൽഗുറേർ മാളിലേക്ക് ആറാട്ട് എന്ന് പറഞ്ഞ നമ്മുടെ മോഹൻലാലെ അല്ലെ വലിയേട്ടൻ്റെ പടം കാണാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ആൾക്കാരൊന്നും വന്നു തുടങ്ങിയിട്ടില്ല. പിന്നെ അതിൻ്റെ ഇവിടെ ഒരുപാട് സിനിമകളുണ്ട് ഇന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊന്നും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ലാലുള്ള ഒരുപാട് ഇംഗ്ലീഷ് പടങ്ങളൊക്കെ ഉണ്ട്. നമ്മളിവിടെ ഏട്ടൻ്റെ പടം കാണാൻ വേണ്ടി വന്നിട്ടില്ല. എന്തായാലും ആറാട്ട് മാത്രമല്ല കേട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ടോവിനോൻ്റെ പടമൊക്കെ കളിക്കുന്നുണ്ട് ഇവിടെ. എല്ലാവരും ഒന്ന് നോക്കണമല്ലോ. ആൾക്കാർ കുറവാണ്, എല്ലാവരും സിനിമ ഒരു സിനിമ കണ്ട് കഴിയാണ്ട് ആരും ഇറങ്ങിയിട്ടില്ല ഇതുവരെയിട്ട്. അതിന് ശേഷമാണ് ഞങ്ങളുള്ളൂ. രാവിലെ വർക്കായ കാരണം വൈകുന്നേരമാണ് വന്ന് കാണാൻ വന്നത്. പടം തുടങ്ങാൻ വേണ്ടിയിട്ട് നമ്മുടെ രണ്ട് മൂന്ന് കൂട്ടുകാർ വരാനുണ്ട്. അവരതിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരുപാട് ടൈം എടുക്കുന്നുണ്ട് സിനിമ തുടങ്ങാൻ വേണ്ടി. ഭയങ്കര ഒരു ആകാംക്ഷയിലാണ് ഇരിക്കുന്നത്. നമ്മുടെ ലാലേട്ടൻ്റെ പടം ഇനി എങ്ങനെ ഉണ്ടാവും, എന്താണ് അഭിപ്രായം, ടി വിയിലൊക്കെ റിവ്യൂ ആണുണ്ട്. പക്ഷെ എന്നാലും സ്വന്തമായിട്ട് കാണുമ്പോഴുള്ള അതിൻ്റെ റിവ്യൂൻ്റെ ഒരു ലെവൽ മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ എന്തായാലും ഒന്ന് പൊള്ളിക്കും. നമ്മളെ കോടി ക്ലബിൽ ഇത് കയറ്റിയിട്ടുള്ള കാര്യമുള്ള എന്തായാലും. ഇവിടെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം സ്ക്രീനിന് വേണ്ടിയിട്ട് വേറെ സ്ഥലമാണ്. ടിക്കറ്റ് ഈ സൈഡാണ്, ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് പോയാൽ കാണാം. അല്ലാത്തവർക്ക് എക്സലേറ്റർ വഴി മേലെയാണ് പോകേണ്ടത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഓൺലൈനിലാണ് ബുക്ക് ചെയ്തേക്കണ്. അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു എൻക്വയറി നടത്തിയിട്ട് വരാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മേലെയാണ് സിനിമ നടക്കുന്നത്. അപ്പോൾ സിനിമയോടൊക്കെ ഒന്ന് കണ്ടാൽ തന്നെ പേടിക്കുന്ന ഒരു ബാഹുബലി പോലത്തെ ഒരു സാധനം അവിടെ നിൽക്കുന്നുട്ടോ. ആര് കണ്ടാലും ഒന്ന് പേടിക്കും. എന്തായാലും കൊള്ള ആള് പോലെ ഗജക്ക് ഇല്ലാടി കാണുമ്പോൾ തന്നെ പേടിയാവും. സ്ക്രീന് 1:08 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. എന്താ സംഭവം എന്ന് മനസ്സിലാവുന്നില്ല. നമ്മൾ ആദ്യമായിട്ട് വരുന്ന കാരണം വന്നിട്ട് ഇരിക്കുന്ന സെറ്റപ്പ് ഒക്കെ ഉണ്ടട്ടോ. റീലേന്ന് എഴുതിയിട്ട് അടിപൊളിയായിട്ട് ഇവിടെ ലാലേട്ടൻ്റെ പോകണോ. അയ്യൻ്റെ പൊന്നെ എന്താ നിൽക്കണമെന്ന് ഇപ്പം ജാതി. പിന്നെ വേറെ പടങ്ങളൊക്കെ ഉണ്ട്, ഓരോരോ പടങ്ങളൊക്കെ ഉണ്ട്. ഇതാ കിടുമ്പോടെ സൈഡ് സ്പൈഡർമാൻ നിൽക്കുന്നുണ്ട്. സിനിമയുടെ ഒരു അപൂർവ ശേഖരം തന്നെ ഉണ്ട്. എന്താ ഒരു വൈബ് കാണാം. അതിൻ്റെ ഉള്ളിൽ റീലേന്നൊക്കെ എഴുതിയിട്ടുണ്ട്, റീല് സിനിമാസ്. അവിടെ എൻക്വയറി ചെയ്യുന്ന സ്ഥലമാണ്. ഒരു ഫിലിപ്പീനിൽ നിൽക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാൻ തൽക്കാലം അങ്ങോട്ട് പോകണില്ല. സ്ക്രീൻസ് അവിടെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ മേലെ കയറിയാലാണ്ട് തിയേറ്ററിൽ തോന്നുന്നുണ്ട്. എന്തായാലും ഒന്ന് യൂറിൻ പാസ് ചെയ്തിട്ട് വരാം, ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ പച്ചമാരെത്തിയിട്ടോ സിനിമ കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ മാത്രമല്ലോ വന്നിട്ടുണ്ട് അവിടെ. എന്തായാലും കയറാം. ആരും കാണാനില്ല സംഭവം. ഞങ്ങൾ അങ്ങോട്ട് കയറാൻ പോവാണ് റിയൽ സിനിമാസിൽ. അപ്പോൾ ഞങ്ങൾ നാലാളുണ്ട്. അപ്പോൾ ഞങ്ങൾ നാലാളാണ് കയറുന്നത്. ഇപ്പം എനിക്ക് ചൂടായി, ഉള്ളിൽ വീഡിയോ എടുക്കരുത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറാൻ പോവാം. അങ്ങനെ പടത്തിൻ്റെ ഇൻ്റർവെല്ല് ആണ്. ഇൻ്റർവെല്ലൊന്ന് മൂത്രമൊക്കെ വേണ്ടി ഇറങ്ങിയതാണ്. പടം കണ്ടിട്ട് എപ്പോഴത്തേക്കോ ഭയങ്കരമായിട്ട് മിക്സിങ് ചേർത്ത പോലെ തോന്നുന്നുണ്ട്. ഒന്നും മനസ്സിലാവുന്നില്ല. നമ്മുടെ രാവണപ്രഭു, ദേവാസുരം, ബാലേട്ടൻ, അങ്ങനെ ഒരുപാട് സിനിമകളുടെ ഒരു മിക്സിങ് ഉണ്ട്. പക്ഷെ കണ്ടിരിക്കാം, കുഴപ്പമില്ല, നല്ല പടമാണ്. പ്രത്യേക തരം തീമുണ്ട്. കൃഷി, അതുപോലെ തന്നെ സ്ത്രീകളതിനെ ഒരു എന്താ പറയുക, നിയമം, പോലീസുകാരനെ ഇടിക്കുന്നത് അത് കാണണോ, കണ്ടോല്ലോ അറിയുള്ളൂ, ഒന്ന് കാണണം. അപ്പോൾ ശരി, ഇനിയിപ്പോൾ തുടങ്ങണം, കണ്ടിട്ട് വരാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് സിനിമ തുടങ്ങുള്ളൂന്ന് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ റിലാക്സ് ചെയ്തിട്ട് റീഫ്രഷായിട്ട് വാഷ്റൂം പോയിട്ട് വരാനൊക്കെ എത്ര കൃത്യമായിട്ട്, എന്തൊരു ചന്തന്ന് എഴുതിയാണ്. നമ്മുടെ നാട്ടിലെ പോലെ സിഗരറ്റ് വലിക്കരുതെന്ന് എഴുതിയിട്ടൊന്നുമില്ല. അങ്ങനത്തെ പരിപാടികളും പരസ്യങ്ങളൊന്നുമില്ല. അപ്പം ശരി, തുടങ്ങട്ടെ. ഇടയ്ക്കിടയ്ക്കുള്ള വീഡിയോ എടുത്തതെന്നറിയൂ, മോഹൻലാലിൻ്റെ ആ പടം ഒരു എങ്ങനെയാണെന്നൊന്ന് കാണാൻ വേണ്ടിയിട്ട് നടന്നിട്ടാണ്. എല്ലാ സിനിമകളിലുള്ള മിക്സിങ് ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു ആ പകുതിക്ക് ശേഷം ഒരു പ്രത്യേക തരം ഒരു കഥനായി മാറി. എന്താ മനസ്സിലായാലും ഒരു കിടിലനിടി വന്ന് കണ്ടോ കേട്ടോ, കണ്ടാലാണ് ഇതിൻ്റെ ഒരു കാര്യങ്ങൾ മനസ്സിലാവുന്നത്. അപ്പം നമ്മുടെ ലാലേട്ടൻ്റെ കണ്ടിറങ്ങുമ്പോൾ കൂടി ഒന്ന് കാണാണ്. അവനെ പോട്ടെ, ശരി എന്നാ ഓക്കേ.